ഡി സി ബുക്സിൻ്റെ നേതൃത്വത്തിൽ നടന്ന കേരള ലിറ്ററി ഫെസ്റ്റിവൽ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കേരള ലിറ്ററി ഫെസ്റ്റിവൽ ശരിക്കും അത്ഭുതകരമായിട്ടുള്ളൊരു അനുഭവമാണ് സൃഷ്ടിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ എഴുത്തിനോടും വായനയോടും ഇത്രയധികം പ്രതിപത്തിയുള്ളവരുണ്ട്. അവർ ഒരു കേരളത്തിലൊരു സാഹിത്യോത്സവത്തിന് കാത്തുകാത്തിരിക്കുകയായിരുന്നു എന്നതിൻ്റെ നിദർശനം തന്നെയാണ് ഇവിടെ ഈ പിന്നെ ബീച്ചിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരുടെയും വായനക്കാരുടെയും പ്രവാഹം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം തന്നെ വളരെ സാഹിത്യപ്രധാനമായിട്ടുള്ളൊരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഒരു സാഹിത്യകൃതി വിളക്ക് വെച്ച് മതഗ്രന്ഥം പോലെ വായിക്കുന്ന മറ്റൊരു ഭാഷയും മറ്റൊരു ഭാഷാ സമൂഹവും ഉണ്ടാവുകയില്ല. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം വിളക്ക് വെച്ച് വായിക്കുന്നു, അതിനുവേണ്ടി ഒരു രാമായണമാസം തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. ഈ സാഹിത്യപ്രധാനമായിട്ടുള്ള സംസ്കാരമാണ് കേരളീയന് ഇന്നുള്ള എല്ലാ ഗുണങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ളത്. അപ്പോൾ ഈ പാരമ്പര്യം നാം തുടർന്നു കൊണ്ടുപോകണം. അത് തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ മലയാളികളായിട്ടുള്ള ജനങ്ങൾ അത്രയധികം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഇച്ഛാശക്തിയാണ് ഈ പിന്നെ ഉത്സവത്തിൻ്റെ വിജയത്തിന് കാരണമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സാഹിത്യോത്സവങ്ങളും കലോത്സവങ്ങളും അനിവാര്യമായി മാറിക്കൊണ്ടിരിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരാവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കാലം കുറേ കലുഷമായിക്കൊണ്ടിരിക്കുകയാണ്. വിഭാഗീയതകളും വെറുപ്പുകളും കാലുഷ്യങ്ങളും പടർത്താനുള്ള ശ്രമം നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിനുള്ള ഏറ്റവും വലിയ ഉപരോധം ഇങ്ങനെയുള്ള എഴുത്തിൻ്റെ ലോകത്തേക്കുള്ള പ്രവേശനമാണ്. എഴുത്ത് വായന എന്ന് പറഞ്ഞാൽ തന്നെ സഹജീവിയുടെ ഹൃദയത്തെ തൊട്ടറിയാനുള്ള മനുഷ്യഭാഷയുടെ ഒരു സിദ്ധിവിശേഷമാണ് സത്യത്തിൽ സാഹിത്യത്തിൽ കൂടെ പ്രകാശിതമാകുന്നത്. അപ്പോൾ എഴുത്തിൻ്റെ ലോകത്തേക്ക് കടക്കുക, വായനയുടെ ലോകത്തേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഹജീവിയുടെ വേദനയും വിഷമങ്ങളും ഉത്കണ്ഠകളും അവനവൻ്റേതായി അനുഭവിക്കുക എന്നുള്ളതാണ്. ഇന്ന് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത ഈ യാന്ത്രിക കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ എഴുത്തിൻ്റെ അക്ഷരത്തിൻ്റെ ലോകത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം സാഹിത്യോത്സവങ്ങൾ കേരളത്തിൻ്റെ ജനതയുടെ നാഡീസ്പന്ദനമായി വേണം. തീർച്ചയായിട്ടും ഇതിന് തിരഞ്ഞെടുത്ത നഗരം കോഴിക്കോടാണ് എന്നുള്ളത് ഏറ്റവും ഉചിതമായി. കാരണം ഏറ്റവും അധികം സഹൃദയരും ഒരു തുറന്ന മനസ്സിൻ്റെ, ട്രസ്റ്റ് ഓഫ് ഓണസ്റ്റി, സത്യസന്ധതയുടെ തുറമുഖം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഈ കോഴിക്കോട് തന്നെയാണ് ഈ സാഹിത്യോത്സവത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം. വരും വർഷങ്ങളിലും കോഴിക്കോട് തന്നെ സാഹിത്യോത്സവം നടത്തുമെന്ന പ്രഖ്യാപനവും ഇതിൻ്റെ കൂടെ വന്നത് അത്യന്തം ആഹ്ലാദകരമാണ്. വീണ്ടും ഈ സാഹിത്യോത്സവത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അതിൻ്റെ വിജയത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ.